അപ്പോൾ നമുക്ക് എഗ് സ്നാക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചിയുടെ പേസ്റ്റ്, സവാള, ബ്രെഡ് ക്രംസ് ആണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് പുഴുങ്ങിയ എഗ് മുട്ട, ബ്രെഡ്, സൈഡിലത് അരികി കളഞ്ഞേക്കുന്നത്, വെള്ളം, ഇത്രയും കൊണ്ടുള്ള നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാദ്യം ഫസ്റ്റ് നമ്മൾ എഗ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് എണ്ണയിലിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നെല്ലി, വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും പച്ചമുളക്, വേപ്പില രണ്ടും കൂടെ ചേർക്കുക. ഒന്നുകൂടെ മൊഴിഞ്ഞ് വരുമ്പോഴേക്കും മുളക് പൊടി. അത് നമ്മുടെ അളവിന് തന്നെ എടുക്കാം. മഞ്ഞപ്പൊടി, ഗരം മസാല, ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനാണ് എടുക്കുന്നത്. പിന്നെ സവാള ഇത്തിരി മുരിയാൻ വേണ്ടി ഞാനൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ മുട്ടയൊക്കെ ഇടുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു. ഇപ്പോഴും ഉപ്പിട്ടു. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മുട്ട നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് നമ്മൾ മുട്ടയിട്ട് കൊടുത്തു. ഇരിവും എല്ലാം നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇരിവിട്ട് എടുത്താൽ മതി. അതൊന്ന് മുരിഞ്ഞു വന്നു. ഇനി ഞാൻ ആദ്യം ബ്രെഡ് വെറുതെ വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞു. അതിലേക്കാണ് നമ്മുടെ ഫില്ലിംഗ് ഇടുന്നത്. ഫില്ലിങ്ങിനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിലിടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അതൊന്ന് ഒട്ടിച്ചിട്ടിച്ച് ഏകദേശം നല്ല റൗണ്ട് നമുക്ക് ഷേപ്പ് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ടത് ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കുക. ബ്രെഡ് ക്രംസിൽ മുക്കുക, അപ്പോഴേക്കും ഒരു ഷേപ്പ് വരും. അത് എണ്ണയിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് തന്നാൽ മതി. എണ്ണയിലേക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ വീഴുക. അതൊന്ന് കോരിക്കളയണം, നല്ലതായിരിക്കും ഇടക്ക്. ബാക്കിയുള്ളത് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എല്ലാം അതേപോലെ പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ എഗ് സ്നാക്ക് റെഡിയായി. നമുക്ക് വൈകിട്ട് കുട്ടികൾക്കും കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. വീട്ടിലൊരു മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. താങ്ക് യു.